ഓണസദ്യയിലെ ഏറ്റവും പ്രധാനമാണ് വെള്ളരിക്ക പച്ചടി, ബീട്രൂട്ട് പച്ചടി, പാവയ്ക്ക, വെണ്ടയ്ക്ക, മാങ്ങ, ഇതുകൊണ്ടൊക്കെ നമുക്ക് പച്ചടി ഉണ്ടാക്കാം. വെള്ളരിക്ക കുറേ ഗുണമുള്ളതാണ്. 95% അതിൽ വെള്ളമാണ്. പല തരത്തിലുള്ള റെസിപ്പീസ് ഉണ്ടാക്കാം. മോരുകറി ഉണ്ടാക്കാം, വെള്ളരിക്കയും മാങ്ങ ഉണ്ടാക്കാം, ചക്കക്കുരു ഉണ്ടാക്കാം, മുരിങ്ങക്കായ ഉണ്ടാക്കാം, മോരൊഴിച്ചിട്ടുണ്ടാക്കാം, മോരൊഴിക്കാതെ ഉണ്ടാക്കാം, പുളിശ്ശേരി ഉണ്ടാക്കാം. വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്, ബോഡി വെയ്റ്റ് കുറയ്ക്കാനും ബ്ലഡ് ഷുഗറിനും ലോ ആക്കാനും അങ്ങനെ പല ഗുണങ്ങളുണ്ട്. പലതരത്തിലുള്ള വെറൈറ്റി വെള്ളരിക്ക നമുക്ക് കാണാം. സാലഡിനൊക്കെ ഉപയോഗിക്കുന്നത്, മദ്രാസ് കുക്കുംബർ എന്ന് പറയും, പല വലിപ്പത്തിൽ കാണാം. വെള്ളരിക്ക പച്ചടി വളരെ നല്ലതാണ്. നമ്മൾ പച്ചടി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കുക. പിന്നെ നാളികേരം പച്ചമുളകും അരക്കുക, അതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. ലാസ്റ്റ് അരച്ചതിന് ശേഷം, നന്നായി അരച്ചതിന് ശേഷം ലാസ്റ്റ് കടുകിട്ടിട്ട് അരക്കുക. ഇത് വളരെ കുറച്ച് വെള്ളം ഇതിൽ അത് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കുക, എളുപ്പം അതാണ്. വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിക്കുക. ഇങ്ങനെ കുറുകിയ പോലെയാണ് കറി. ഇനി അതിലേക്ക് നമ്മൾ നന്നായി അരച്ച് വെച്ച നാളികേരം, പച്ചമുളക്, പിന്നെ കടുക് ഇതിലേക്കിട്ട് ഒന്നും കൂടി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപ്പും ചേർക്കുക. ഇത്ര എളുപ്പമാണ് കേട്ടോ ഇത്. കുക്കറിൽ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത വളരെ നല്ലതാണ്. എല്ലാ പച്ചക്കറികളും അങ്ങനെ ചെയ്യുന്ന നല്ലത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തൈര് ഒഴിക്കുക. ആ ചൂടിലിരുന്നിട്ട് അത് ശരിയായിക്കോളും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാ പച്ചടികളും അതെ, വളരെ നല്ലതാണ്. ഇനി വറുത്തിടുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ കടുക്, റെഡ് ചില്ലി, കറിവേപ്പില ഇനി അതിലേക്ക് ചേർക്കാം. വെള്ളമില്ലാതെ വേവിച്ചെടുക്കണം, അത്രേ വേണ്ടൂ. ബോൺ ഹെൽത്തിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ് വെള്ളരിക്ക. കുറേ ഗുണങ്ങളുണ്ട്. വറുത്തിടുക. വറുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അതാണ്ട് മിക്സ് ആക്കാൻ ഒരു മടിയാ, അത് കാണാൻ ഇഷ്ടമാ, അതുകൊണ്ട് എങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണേ. അത് അടക്കാൻ അത്ര ഇഷ്ടമല്ല. അപ്പോൾ നല്ലൊരു പച്ചടി റെഡിയായി. എല്ലാവർക്കും ഇത് ഇഷ്ടമായല്ലോ ഈ പച്ചടി. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഈ സിമ്പിൾ വെള്ളരിക്ക പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കാം. കുറച്ചേ എടുക്കണ്ടോ കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അങ്ങനെ വെള്ളരിക്ക പച്ചടി റെഡിയായി. ഇനി ബീട്രൂട്ട് പച്ചടി, അതും സുന്ദരിയാണ് കേട്ടോ. സദ്യയിലെ സുന്ദരിയാണ് ബീട്രൂട്ട് പച്ചടി. അതും ഇതേപോലെ തന്നെ. പിന്നെ മാങ്ങ പച്ചടി, വെണ്ടയ്ക്ക പച്ചടി ഒക്കെ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
ബീറ്റ്റൂട്ട് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം. ഇതും ഇതേപോലെ തന്നെ കുക്കറിൽ ഒന്ന് ആവിയേറ്റുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അത്രയും വേണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഇതിലൊക്കെ ധാരാളം ജലാംശമുണ്ട്, അപ്പം അധികം വെള്ളം ഒഴിക്കേണ്ട. ഇനി അതിലേക്ക് ഉപ്പും ചേർക്കുക. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ അരച്ച് വയ്ക്കുക നാളികേരം, പച്ചമുളക്. നന്നായി അരിഞ്ഞതിന് ശേഷം മാത്രം കടുക്, ലാസ്റ്റ് ഇതിൽ മാത്രം കടുക് ചേർത്ത് ഒന്ന് അരച്ചാൽ മതി. എന്നിട്ട് ഇതിൽ മിക്സ് ആക്കുക. നല്ല കളർഫുള്ളാണ്, നല്ല ഹെൽത്തിയാണ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ തൈര് ഒഴിക്കുക, മിക്സ് ആക്കുക, ഒന്നും കൂടി മിക്സ് ആക്കുക. ഒരു റെസിപ്പിയിൽ തന്നെ നമുക്ക് പല പച്ചടികൾ നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ വറുത്തിടുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകും റെഡ് ചില്ലി കറിവേപ്പില ഇടുക. എല്ലാവർക്കും ബീറ്റ്റൂട്ട് പച്ചടി ഇഷ്ടമായില്ലേ? നല്ല ഹെൽത്തിയാണ് കേട്ടോ, ബ്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ് ബീറ്റ്റൂട്ട്. ഇനി ഓണത്തിന് എല്ലാവരും സാധനങ്ങളൊക്കെ മേടിക്കാൻ ഓടി നടക്കാവല്ലോ. അപ്പം നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെ സാധനങ്ങൾ മേടിക്കുക. പിന്നെ എല്ലാം നമ്മളെ കുപ്പിയിലാക്കി വയ്ക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ജോലി കുറേ കുറയും. മല്ലി, അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എല്ലാം നല്ല കുപ്പിയൊക്കെ കഴുകി വൃത്തിയാക്കി അതിൽ നമ്മൾ ആക്കി വയ്ക്കുക. ചീത്തയാവുന്നതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി, പൊടികളൊക്കെ പൊടിച്ച്. അപ്പോൾ നമുക്ക് കുക്കിംഗ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. പാക്കറ്റ് ഓരോന്നിലും ആക്കി ആക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പച്ചടി റെസിപ്പീസ് ഇഷ്ടമായല്ലോ? ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.